അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സുഹൃത്തുക്കളെ, സഹോദരികളെ, പരിശുദ്ധ റമദാനിലെ ഓരോ ദിനരാത്രങ്ങൾ പിന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഗ്ഫിറത്തിൻ്റെ 10 ദിനരാത്രങ്ങൾ എന്ന് പ്രഖ്യാപിച്ച ദിനങ്ങളിലൂടെയാണല്ലോ നമ്മൾ പോകുന്നത്. ഈ ദിനങ്ങളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരുടെ കൂട്ടത്തിൽ നിന്ന് ആരാണ് അവനിലേക്ക് പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി കൈയുയർത്തി പ്രാർത്ഥിക്കുന്നത്, ആത്മാർത്ഥമായി അവനോട് കേഴുന്നത് എന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന ദിനരാത്രങ്ങളാണ്. അതിനുവേണ്ടി മാത്രം അവൻ പ്രത്യേകം മലക്കുകളെ നിശ്ചയിച്ചിരിക്കുന്നു. ആ മലക്കുകളെ അവർ രാവിലെ ഭൂമിയിലേക്ക് എത്തുമ്പോഴും ഇവിടെ നിന്ന് അവർ പിരിഞ്ഞ് അള്ളാഹുവിലേക്ക് എത്തുമ്പോഴും അള്ളാഹു തആല അവരോട് ചോദിക്കുന്നു, എൻ്റെ അടിയാറുകളുടെ അവസ്ഥ എന്താണ് എന്ന് ചോദിക്കുന്നു. അപ്പോൾ മലക്കുകൾ അവർ ഭൂമിയിൽ കണ്ട കാഴ്ചകൾ അല്ലാഹു തആലയോട് പറയുന്നു. നാം നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ധന്യനിമിഷങ്ങളെ പാഴാക്കാൻ പാടില്ല. മനുഷ്യരെന്ന നിലക്ക് അറിഞ്ഞും അറിയാതെയും മനഃപൂർവ്വമല്ലാതെയും രഹസ്യമായും പരസ്യമായും ഒക്കെ ചെറുതും വലുതുമായ ധാരാളം പാപങ്ങൾ, തെറ്റുകൾ നമ്മിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് തീർച്ചയാണ്. അത് മനുഷ്യ സഹജമാണ്, അത് അല്ലാഹു തആലക്ക് അറിയാം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത്, കുല്ലു ബനി ആദമ ഖത്താഊൻ വ ഖൈറുൽ ഖത്താഇന അത്തവ്വാബുൻ. മനുഷ്യർക്കൊക്കെ ആദം സന്തതികൾ എന്ന നിലക്ക് തെറ്റുകൾ സംഭവിക്കും. ആ തെറ്റ് സംഭവിക്കുന്നതല്ല പ്രശ്നം, ആ തെറ്റ് സംഭവിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും ഉത്തമന്മാരായ ആളുകൾ ആ തെറ്റിനെ മനസ്സിലാക്കിക്കൊണ്ട് പശ്ചാത്തപിച്ച് മടങ്ങുന്ന ആളുകളാണ്. ഇവിടെ ഈ ദിനരാത്രങ്ങളിൽ നമ്മളോട് പ്രത്യേകമായി അല്ലാഹു തആല പറയുന്നു, വസാരിഹുവില്ല മഗ്ഫിറത്തി മിർ റബ്ബിക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിൻ്റെ മഗ്ഫിറത്തിലേക്ക് ഓടി വരൂ, വ ജന്നത്തിൻ അതുവഴി സ്വർഗത്തിലേക്കും. അർദുഹ സമാവാത്തു വൽ അർദു, ആ സ്വർഗത്തിൻ്റെ വിശാലത എന്ന് പറയുന്നത് ആകാശവും ഭൂമിയും അടക്കമുള്ള മുഴുവൻ പ്രപഞ്ചവും ആണ്. അഥവാ ആ സ്വർഗത്തിൻ്റെ വിശാലത അഖില പ്രപഞ്ചത്തോളം വിശാലമാണത്. ഒഴിദത്തിൽ മുത്തഖീൻ, അത് അള്ളാഹുവെ സൂക്ഷിക്കുന്നവരായ ആളുകൾക്ക് വേണ്ടി അവിടെ ഒരുക്കി വെക്കപ്പെട്ടിരിക്കുകയാണ്. ഇത്രയും വലിയൊരു വാഗ്ദാനം അള്ളാഹുവിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഈ ദിനരാത്രങ്ങളിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക. മനസ്സിനെ ശുദ്ധീകരിക്കുവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാർഗം അള്ളാഹു റബ്ബുൽ ഇസ്സത്തുമായി ഏറ്റവും കൂടുതൽ അടുക്കുക എന്നുള്ളതാണ്. അള്ളാഹുവും നമ്മളും തമ്മിലുള്ള അകലമുണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം മഅസിയത്താണ്, അഥവാ നമ്മിൽ നിന്നും വന്നുപോകുന്ന ധിക്കാരം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പാപകൃത്യങ്ങൾ. അപ്പോൾ പാപങ്ങളിൽ നിന്നും മോചനം നേടുന്നത് വഴി അള്ളാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് സാധിക്കും. അല്ലാഹു തആല പറയുന്നു, ഒരടിമ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലും എന്ന് പറയുന്നു. ഇദാ അതാനി യംഷി അതൈതുഹു ഹർവല, ഇങ്ങനെ അല്ലാഹു തആല പറയുന്നു. അഥവാ എന്നിലേക്ക് ഒരടിമ നടന്നു വരുവാൻ തയ്യാറാണെങ്കിൽ ഞാൻ അവനിലേക്ക് നടന്നല്ല ചെല്ലുക, ഞാൻ അവനിലേക്ക് ഓടിച്ചെല്ലും എന്ന് പറയുന്നു. ഇത്രയും വലിയ ഓഫറുകളൊക്കെ ഉള്ള ഈ ദിനരാത്രങ്ങളിൽ നമ്മൾ നമ്മുടെ ദുആകളിൽ മഗ്ഫിറത്തിൻ്റെ ദുആകൾ വർദ്ധിപ്പിക്കുക. അതിൻ്റെ ഏറ്റവും ലളിതമായ രീതിയാണ് നമ്മളിപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവേ, റബ്ബുൽ ആലമീനായ തമ്പുരാനെ, എൻ്റെ തെറ്റുകൾ നീ പൊറുക്കണമേ. അത് നമുക്ക് സാധാരണഗതിയിൽ ചൊല്ലാൻ പഠിപ്പിക്കപ്പെട്ട ഒരു ദുആയാണ്. അതിനപ്പുറത്ത് മഗ്ഫിറത്തിൻ്റെ ദുആകൾ എത്രയോ ഉണ്ട്. അല്ലാഹുമ്മ ഗ്ഫിർലി മാ ഖദ്ദംതു വമാ അഖർതു എന്ന് തുടങ്ങി നമ്മൾ നമസ്കാരത്തിൻ്റെ അവസാനത്തിൽ, അത്തഹിയാത്തിൻ്റെ അവസാനത്തിൽ ചൊല്ലുന്ന ദുആ അതിൽപ്പെട്ടതാണ്. അല്ലാഹുമ്മ ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറൻ വലാ യഗ്ഫിറു ദുനൂബ ഇല്ല അൻത ഫഗ്ഫിർലി മഗ്ഫിറത്തൻ മിൻ ഇൻദിക വർഹംനി ഇന്നക അൻതൽ ഗഫൂർ റഹീം എന്ന മഹത്തായ ഒരു മഗ്ഫിറത്തിൻ്റെ പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ അല്ലാഹുവേ, ഇന്നി ളലംതു നഫ്സി ളുൽമൻ കസീറ, ഞാൻ എന്നോട് തന്നെ, എൻ്റെ നഫ്സിനോട് തന്നെ അക്രമം ചെയ്തു. വലായ ഉഫിറു ദുനൂബ ഇല്ലാത്ത, നീയല്ലാതെ തെറ്റുകൾ പൊറുക്കുന്നവനായി ആരാണുള്ളത്, മറ്റാരും ഇല്ലല്ലോ എൻ്റെ തെറ്റുകൾ പൊറുക്കാൻ. ഫഗ്ഫിർലി മഗ്ഫിറത്തം മിൻ അന്തിക, നിൻ്റെ അടുത്തുള്ള മഗ്ഫിറത്ത് കൊണ്ട് എൻ്റെ തെറ്റുകളെല്ലാം പൊറുക്കണം. വർഹംനി, എന്നോട് കരുണ കാണിക്കണം. ഇന്നക അൻതൽ ഗഫൂർ റഹീം, നീയാണല്ലോ ഗഫൂറും റഹീമുമായ തമ്പുരാൻ എന്ന പ്രത്യേകമായ ദുആ പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാറിൻ്റെ പ്രാർത്ഥനകൾ, അല്ലാഹുവോട് പൊറുക്കലിനെ തേടുന്ന
മറ്റു പ്രാർത്ഥനകളും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക വ അതൂബു ഇലൈക എന്നുള്ളത് അതിൻ്റെ ഏറ്റവും ലളിതമായ പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ അന്ത റബ്ബി ലാ ഇലാഹ ഇല്ലാ അന്ത ഖലഖ്തനി അന അബ്ദുക വ അന അലാ അഹ്ദിക വ വഅദിക മസ്തതഅതു എന്ന് തുടങ്ങുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അല്ലാഹുമ്മ അല്ലാഹുവേ അന്ത റബ്ബി നീയാണല്ലോ എൻ്റെ രക്ഷിതാവ്, വ അന അബ്ദുക ഞാൻ നിൻ്റെ അടിമയുമാണ്. അപ്പോൾ നമ്മൾ അള്ളാഹുവും നമ്മളും തമ്മിലുള്ള യഥാർത്ഥത്തിലുള്ള ബന്ധം സംബന്ധിച്ച് പറയുകയാണ് ആദ്യം. അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. വാനാല അഹദിക്കാവ വഴദിക്കാ മസ്തത്തഴത്തു, സാധിക്കാവുന്നിടത്തോളം ഈ ദുനിയാവിൽ ഞാൻ നിന്നോട് ചെയ്തിട്ടുള്ള കരാറുകളൊക്കെ പാലിക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട് തമ്പുരാന്. ആ ഒരു പ്രഖ്യാപനവും അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്. അഴോദുബിക്കം ശരീമാ സനഴത്തു, എന്നിൽ നിന്നുണ്ടാകുന്ന എല്ലാ തിന്മകൾക്കും ഷെറുകൾക്കും ഞാൻ നിന്നോട് ശരണം തേടുന്നു. അബൂഹുലക്കബി നിഴമത്തിക്കാലയ്യ, നീ എനിക്ക് നൽകിയിട്ടുള്ള നിഴമത്തുകളൊക്കെ ഇതാ ഞാൻ നിന്റെ മുമ്പാകെ വെക്കുകയാണ്. അബൂഹുബി തമ്പി, എൻ്റെ തെറ്റുകളും ഇതാ ഞാൻ നിന്റെ മുമ്പാകെ സമർപ്പിക്കുന്നു. ഫഗ്ഫിർലി, എന്നോട് പൊറുത്തു തരണമേ. ഫഇന്നഹുല യഗ്ഫിറു ദുനൂബ ഇല്ലാ അന്ത, നീയല്ലാതെ തെറ്റുകൾ പൊറുക്കാനായി ആരാണുള്ളത് എന്ന് അള്ളാഹുവോട് നമ്മൾ കേണുകൊണ്ട് നമസ്കാര ശേഷങ്ങളിൽ, അതുപോലെ തന്നെ നമ്മുടെ സുന്നത്തായ കർമ്മങ്ങൾക്ക് ശേഷം, എന്തെങ്കിലും പ്രത്യേകമായ കാര്യമൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെയ്തതിന് ശേഷം, അങ്ങനെ രാത്രികളിൽ നമ്മുടെ നമസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ നമ്മൾ അള്ളാഹുവോട് കരളുരുകി പ്രാർത്ഥിക്കേണ്ട ദിനരാത്രങ്ങളാണ് ഈ പോകുന്നത്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, സഹോദരികളെ, ഈ നിമിഷങ്ങളെ നഷ്ടപ്പെടുത്തരുത് എന്നാണ് പ്രത്യേകമായി പറയാനുള്ളത്. റബ്ബ് സുബ്ഹാനഹു തആല നമ്മളെയൊക്കെ തന്നെ പാപമോചനത്തിൻ്റെ ഈ ദിനരാത്രങ്ങളിൽ ആ പാപമോചനം സ്വീകരിക്കപ്പെട്ട് നരകത്തിൽ നിന്നും രക്ഷിക്കപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ഉന്നതരും ഉത്തരവുമായ സ്വാലിഹുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹുറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.